കാലത്ത് മലയാള സിനിമയിലെ ഏറ്റവും കരുത്തനായ താരമായിരുന്നു സുരേഷ് ഗോപി. ഏകലവ്യനും കമ്മീഷണറുമെല്ലാം അദ്ദേഹത്തിന്റെ താരമൂല്യം കുത്തനെ കൂട്ടിയ സിനിമകളാണ്. പോലീസ് സ്റ്റേഷൻ അവതരിപ്പിക്കാൻ സുരേഷ് ഗോപിക്കും മമ്മൂട്ടിക്കും മീതെ മറ്റൊരു താരവുമില്ലെന്ന രൂപത്തിലുള്ള ചർച്ചകളൊക്കെ അക്കാലത്ത് ഏറെ സജീവമായിരുന്നു. പിന്നീട് മറ്റ് ജനപ്രിയ സിനിമകളിലൂടെ സ്ത്രീ പ്രേക്ഷകരുടെ മനം കവരാനും സുരേഷ് ഗോപിക്ക് സാധിച്ചിട്ടുണ്ട്. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ദിലീപ്, ജയറാം എന്നീ സൂപ്പർ സ്റ്റാർ ഇടത്തിൽ നിന്നും സുരേഷ് ഗോപി ഔട്ടായി പോകാൻ പ്രധാന കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് തന്നെയാണ്. പ്രേം നസീറിനു ശേഷം തന്റെ രാഷ്ട്രീയം തുറന്നു കാട്ടാൻ ചങ്കുറ്റം കാണിച്ച താരമാണ് സുരേഷ് ഗോപി. ഇതുമൂലം രാജ്യസഭാ MP ആവാനും പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉള്ളവർക്കിടയിൽ അടുത്ത സൗഹൃദം ഉണ്ടാക്കാനും സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സുരേഷ് ഗോപിയെ വളർത്തി വലുതാക്കിയ സിനിമാ മേഖലയിൽ അദ്ദേഹം അപ്രസക്തമായി പോകുകയാണ് ഉണ്ടായത്. ഒരു തിരിച്ചുവരവിന് കാവൽ സിനിമയിലൂടെ അദ്ദേഹം ശ്രമിച്ചെങ്കിലും ആ ശ്രമവും വേണ്ടത്ര വിജയിച്ചിരുന്നില്ല. ഇതിനുശേഷം പാപ്പനിലൂടെയാണ് സുരേഷ് ഗോപി ശക്തമായ തിരിച്ചുവരവിന് ശ്രമിച്ചിരിക്കുന്നത്. അതും ഉദ്ദേശിച്ച ഫലമുണ്ടാക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലും സംശയമേറെയാണ്. 14 കോടിയോളമാണ് പാപ്പൻ സിനിമ നിർമ്മിക്കാൻ ചിലവിട്ടിരിക്കുന്നത്. വിതരണത്തിനും പരസ്യത്തിനും കൂടി ചുരുങ്ങിയത് 1.5 കോടിയോളമാണ് ചിലവ് വന്നിരിക്കുന്നത്. അതായത് 15.5 കോടിയിലധികം ബഡ്ജറ്റായി എന്നർത്ഥം. സാറ്റലൈറ്റ്, OTT, ഓവർസീസ് വകയിൽ 8 കോടി ലഭിച്ചാൽ തന്നെ മുടക്കു മുതൽ ഇനിയും 7 കോടി രൂപയോളം ലഭിക്കേണ്ടതുണ്ട്. അത് ലഭിച്ചില്ലെങ്കിൽ പാപ്പനും ട്രാജഡിയായി മാറും. ഒരു സിനിമയും പരാജയപ്പെടരുത് എന്നത് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. എന്നാൽ കഥയിൽ പുതുമയില്ലെങ്കിൽ എത്ര നല്ല സംവിധായകൻ സംവിധാനം ചെയ്താലും സൂപ്പർ സ്റ്റാറുകൾ അഭിനയിച്ചാലും അത്തരം സിനിമകൾ പരാജയപ്പെടുമെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇക്കാര്യത്തിൽ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ സകല കണക്കു കൂട്ടലുകളും തെറ്റിച്ചിരിക്കുന്നത് തെന്നിന്ത്യൻ സൂപ്പർ താരം ദളപതി വിജയാണ്. ആരാധകരെ പോലും തൃപ്തിപ്പെടുത്താത്ത ബീസ്റ്റ് എന്ന അദ്ദേഹത്തിന്റെ സിനിമ നേടിയിരിക്കുന്നത് 250 കോടിയാണ്. മറ്റൊരു ഇന്ത്യൻ താരത്തിനും ഇത്തരമൊരു നേട്ടം അവകാശപ്പെടാൻ കഴിയുകയില്ല. ഷാറുഖ് ഖാനും സൽമാൻ ഖാനും അമീർ ഖാനും മുതൽ രജനീകാന്തും മഹേഷ് ബാബുവും പ്രഭാസും വരെ ഏത് സൂപ്പർ താരങ്ങളെ എടുത്താലും കഥ പാളിയാൽ ഇവരുടെ സിനിമകളും 8 നിലയിൽ പൊട്ടും. അതാണ് ചരിത്രവും. ഇവരെയാണ് പുതിയ കാലത്ത് വിജയ് വേറിട്ട് നിൽക്കുന്നത്. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് രാജ്യസഭാ അംഗം എന്ന കാലാവധി കഴിഞ്ഞതിനാൽ ഇനി സിനിമയിൽ കേന്ദ്രീകരിക്കാനാണ് അദ്ദേഹത്തിന്റെ നീക്കം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് നഷ്ടപ്പെട്ട താരപദവിയിൽ സുരേഷ് ഗോപി എത്തണമെന്നതാണ് BJP ആഗ്രഹിക്കുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കാൻ സുരേഷ് ഗോപിക്ക് സൂപ്പർ താരപട്ടം അനിവാര്യമാണെന്നതാണ് പരിവാർ സംഘടനകളുടെയും വിലയിരുത്തൽ. മുൻകാലങ്ങളിൽ ജാതി മത രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ സുരേഷ് ഗോപിക്ക് വൻതോതിൽ ആരാധകർ ഉണ്ടായിരുന്നു. എന്നാൽ രാഷ്ട്രീയ പ്രവേശനത്തോടുകൂടി ഇതിൽ വലിയ തോതിലുള്ള ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ സിനിമകൾ ആഘോഷമാക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് സംഘപരിവാർ അനുകൂലികളാണ്. ഈ പരിമിതിക്ക് പുറത്തു കടക്കാനാണ് സുരേഷ് ഗോപി പാപ്പൻ സിനിമയിലൂടെ ശ്രമിച്ചിരിക്കുന്നത്. മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ സംവിധായകനായ ജോഷിയെ കൊണ്ട് തന്നെ പാപ്പൻ സംവിധാനം ചെയ്യിപ്പിച്ചതും വ്യക്തമായ കണക്കുകൂട്ടലിലൂടെയാണ്. തീർച്ചയായും അടുത്ത കാലത്തിറങ്ങിയ സുരേഷ് ഗോപി സിനിമകളെക്കാളും ഭേദപ്പെട്ട സിനിമ തന്നെയാണിത്. എന്നാൽ സൂപ്പർ ഹിറ്റ് സിനിമ എന്ന തരത്തിലൊന്നും വിലയിരുത്താനായിട്ടില്ല. സിനിമയ്ക്കെതിരെ നെഗറ്റീവ് റിവ്യൂകളും വ്യാപകമാണ്. ഇതിനു പിന്നിൽ ചില മതഭ്രാന്തന്മാരാണെന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചിരിക്കുന്നത്. രാഷ്ട്രീയത്തിലെ തന്നെ മത അന്ധത കയറി കക്കാനും മോഷ്ടിക്കാനും ഈ രാജ്യത്തെ കയ്യിൽ കിട്ടില്ല എന്ന് വിചാരിക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കളുടെ ഏജന്റുമാരാണ് തനിക്കെതിരെയും തന്റെ സിനിമയ്ക്കെതിരെയും തിരിയുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഇതൊന്നും തന്നെ സിനിമയിൽ ഏച്ചില്ലെന്നതും സുരേഷ് ഗോപിയുടെ ബോധ്യമാണ്. എന്നാൽ യാഥാർത്ഥ്യം ഇതിനും എത്രയോ അകലെയാണ്. സുരേഷ് ഗോപി എന്ന നടനെ നെഞ്ചേറ്റിയ നല്ലൊരു വിഭാഗം ഇന്ന് അദ്ദേഹത്തിന്റെ സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. അതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനു പിന്നിൽ തീർച്ചയായും സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തോടുള്ള എതിർപ്പാണ് പ്രധാനമായും ഉള്ളത്. പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതാണ് സുരേഷ് ഗോപിക്ക് തിരിച്ചടിയായിരിക്കുന്നത്. മോഹൻലാൽ BJP അനുഭാവിയാണെങ്കിലും അദ്ദേഹം തന്റെ രാഷ്ട്രീയം ഇതുവരെ തുറന്നു പറയുകയോ അതിനുവേണ്ടി പ്രവർത്തിക്കുകയോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ വെല്ലുവിളിക്കുകയോ ചെയ്തിട്ടില്ല. മമ്മൂട്ടിക്കുമുണ്ട് രാഷ്ട്രീയം, അതാകട്ടെ കമ്മ്യൂണിസ്റ്റുകളുടെ കൂടി രാഷ്ട്രീയമാണ്. എന്നാൽ അദ്ദേഹവും CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടില്ല. ഒരെതിർ രാഷ്ട്രീയക്കാരനെയും എതിർത്തിട്ടുമില്ല. അതേസമയം മോഹൻലാലും മമ്മൂട്ടിയും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയിട്ടുമുണ്ട്. അത് താരസംഘടനയിലെ അംഗങ്ങൾക്ക് വേണ്ടിയായിരുന്നു. KV ഗണേഷ് കുമാറിന് വേണ്ടി മോഹൻലാലും ഇന്നസെന്റിന് വേണ്ടി മമ്മൂട്ടിയുമാണ് വോട്ട് അഭ്യർത്ഥിച്ചിരുന്നത്. ഈ താരങ്ങളുടെ പ്രചരണത്തെ ഒരു ഘട്ടത്തിലും എതിർ രാഷ്ട്രീയ നേതൃത്വങ്ങൾ പകയോടുകൂടി വീക്ഷിച്ചിട്ടില്ല. സഹപ്രവർത്തകന് വേണ്ടി ഒരു ശ്രമം, അങ്ങനെ തന്നെയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പ്രചരണത്തെയും കണ്ടിരുന്നത്. എന്നാൽ സുരേഷ് ഗോപിയുടെ അവസ്ഥ അതല്ല. അദ്ദേഹം പരസ്യമായി BJP ചേക്കേറുകയാണ് ഉണ്ടായത്. സിനിമയിലെ എന്ന പോലെ മാസ് ഡയലോഗുകളുമായാണ് എതിർ രാഷ്ട്രീയക്കാരെയും സുരേഷ് ഗോപി നേരിട്ടിരുന്നത്. തൃശൂരിൽ മത്സരിച്ച് തോറ്റെങ്കിലും എതിരാളികളെ അദ്ദേഹം ശരിക്കും വെള്ളം കുടിപ്പിച്ചിരുന്നു. പിന്നീട് BJP അദ്ദേഹത്തെ രാജ്യസഭാ അംഗമാക്കിയതും കേരളത്തിലെ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി തന്നെയാണ്. സംഘപരിവാർ നിലപാട് മാസ് ഡയലോഗുകളായി പുറത്തുവിടുമ്പോൾ അത് രാഷ്ട്രീയത്തിനും അപ്പുറം വ്യക്തിപരമായും തനിക്ക് നഷ്ടമുണ്ടാക്കുമെന്ന യാഥാർത്ഥ്യമാണ് സുരേഷ് ഗോപി തിരിച്ചറിയാതെ പോയിരിക്കുന്നത്. സുരേഷ് ഗോപി ആഗ്രഹിക്കുന്നത് പോലെ രമേശ് ചെന്നിത്തലമാർ അദ്ദേഹം
അദ്ദേഹത്തിന്റെ സിനിമയും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേക്കാം. എന്നാൽ സുരേഷ് ഗോപിയോട് മുഖം തിരിക്കുന്ന മറ്റൊരു വിഭാഗം അദ്ദേഹത്തിന്റെ സിനിമയോട് മുഖം തിരിക്കും. അതാകട്ടെ അവരുടെ സ്വാതന്ത്ര്യവുമാണ്. സിനിമയെ സിനിമയായി കാണണമെന്ന് സുരേഷ് ഗോപി പറയുന്നത് ശരിയാണ്. എന്നാൽ സിനിമ പോലും രാഷ്ട്രീയ താൽപര്യത്തിന് ഉപയോഗപ്പെടുത്തുന്ന പുതിയ കാലത്ത് അതിനെ എതിർക്കുന്നവർക്കും നിലപാട് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ ചോദ്യം ചെയ്യുന്നതും ശരിയായ നിലപാടല്ല. ലാൽ സലാം, രക്തസാക്ഷികൾ, സിന്ദാബാദ് തുടങ്ങി പച്ചയായ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം പറഞ്ഞ സിനിമകളെയും അതിൽ അഭിനയിച്ച താരങ്ങളെയും നെഞ്ചേറ്റിയ നാടാണിത്. അപ്പോഴൊന്നും ഉണ്ടാവാത്ത ഒരു എതിർപ്പ് രാഷ്ട്രീയക്കാരനായി എന്നതുകൊണ്ട് മാത്രം സുരേഷ് ഗോപി നേരിടുന്നത് വർത്തമാനകാല രാഷ്ട്രീയത്തിൽ കാവ്യ രാഷ്ട്രീയം വിതച്ച ഭീതിയുടെ കൂടി ഫലമാണ്. അതെന്തായാലും പറയാതിരിക്കാൻ കഴിയുകയില്ല.